ഈശുമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന വിശുദ്ധ വിശുദ്ധ തെയാഡോർ ടീറോ പൗരസ്ത്യ പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിലാണ് തെയാഡോർ ജനിച്ചത്. യുവാവായിരുന്നപ്പോൾ അവൻ സൈന്യത്തിൽ ചേർന്നു. 306 ചക്രവർത്തി ഒരു വിളംബരം വഴി ആജ്ഞാപിച്ചു എല്ലാ ക്രിസ്ത്യാനികളും വിഗ്രഹത്തിനു ബലി സമർപ്പിക്കണമെന്ന്. തിയോഡോർ സൈന്യത്തിൽ ചേർന്നു പോന്തൂസിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒന്നുകിൽ മതത്യാഗം അല്ലെങ്കിൽ മരണമെന്നു വിധിയുണ്ടായിരുന്നത്. അദ്ദേഹം സൈന്യാധിപനോട് പറഞ്ഞു, താൻ ക്രിസ്ത്യാനിയാണെന്നും തൻ്റെ ഓരോ അവയവും വെട്ടിമുറിച്ച് ദൈവത്തിന് സമർപ്പിക്കപ്പെടാവുന്നതാണെന്നും. ശാന്തത കൊണ്ട് തയ്യാടോറിനെ മാനസാന്തരപ്പെടുത്താമെന്ന് കരുതി സൈന്യാധിപൻ കുറേ നേരത്തേക്ക് ഒരു തീരുമാനവും പറഞ്ഞില്ല. തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം എസ്എസിൻ്റെ ക്ഷേത്രം ദയിപ്പിച്ചു കളഞ്ഞു. താനാണ് ഇത് ചെയ്തതെന്നും മറച്ചുവെച്ചുമില്ല. എന്നിട്ട് സൈന്യാധിപൻ തയ്യാടോറിനെ ഉപദേശിച്ചു വിശ്വാസം ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ. തയ്യാടോർ കുരിശടയാളം വരച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ശ്വസിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കും. ക്രൂരമായി തയ്യാടോറിനെ മർദ്ദിച്ചതിനു ശേഷം ന്യായാധിപൻ ചോദിച്ചു, എത്ര ലജ്ജാവഹമായ ഒരു നിലയിലാണ് ക്രിസ്തു തങ്ങളെ എത്തിച്ചിട്ടുള്ളതുമെന്നും നിങ്ങൾ കാണുന്നില്ലേ? ഇത് ഞാനും ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരും സ്വാഗതം ചെയ്യുന്നു. തീയിലിട്ടു തയ്യാടോറിനെ ദഹിപ്പിക്കാൻ ന്യായാധിപൻ ഉത്തരവിട്ടു. തീ ഉയർന്നു പൊങ്ങിയപ്പോൾ ഒരാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുകയറി.